വെൽക്കം ബാക്ക് ടു കുസൃതി ട്രാവൽ ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 5.2 ആംപ്ലിഫയറാണ്. അതായത് രണ്ട് സബൊക്കെയുള്ള ഒരു ആംപ്ലിഫയറാണ്. പരമാവധി നമ്മളൊരു പ്രൊഫഷണൽ ലുക്കിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പം ഡീറ്റെയിലേക്ക് പോവാം. രണ്ട് നോബാണ് രണ്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു മാസ് വോളിയമായിട്ടും ഒന്ന് സബിനായിട്ടും, അതുപോലെ USB സോക്കറ്റ്, പിന്നെ നമ്മൾ FM-ൻ്റെ ഡിസ്പ്ലേ, MOSFET ഡിസ്പ്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ വരുന്നത്. പരമാവധി നമ്മൾ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിലും നമ്മൾ അങ്ങനെ രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി രണ്ട് മെയിൻ ബോഡിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ DVD എന്നുള്ള ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 5 ഇൻപുട്ട്, പിന്നെ TV, DTH ഇതിൽ നിന്ന് കണക്ട് ചെയ്യേണ്ട അടുത്ത സ്വിച്ചുകൾ, പിന്നെ ഒരു ഔട്ടും കൊടുത്തിട്ടുണ്ട്, 3 ഔട്ട്. പിന്നെ അടുത്ത് മെയിൻ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ബനാന സോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പെർഫെക്റ്റായിട്ട് നമുക്കൊരു പ്രൊഫഷണൽ ആംപ്ലിഫയറിലെ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ സദാ രീതിയിലേക്ക് പോയാൽ എപ്പോഴും ലൂസ് കോണ്ടാക്റ്റ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് പെർഫെക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. ആ പിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യകതയും നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അവൈലബിളാണ്, എല്ലാ കടകളിലാണെങ്കിൽ പോലും. ഇത്രയും കാര്യങ്ങളാണ് ബാക്കി വരുന്നത്. അതുപോലെ രണ്ട് സബ്ബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, സബ് 1, സബ് 2. ഒരു 12 ഇഞ്ച് JBL കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, ഇതെല്ലാം സിംഗിൾ ലൈനുകളാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ പിന്ന് വെച്ച് നമ്മൾ കണക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷനും ഉണ്ടാവും. നമുക്കടുത്ത് ഉള്ളിലേക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അകത്തേക്ക് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് പിന്നെ ട്രാൻസ്ഫോമറേയും തുടങ്ങാം.
ട്രാൻസ്ഫോമർ നമ്മൾ അന്നത്തെ പോലെ തന്നെ നമ്മൾ പരമാവധി വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴും അല്ല പണിതാണ് നമ്മൾ ഉണ്ടാക്കാറ്. അതായത് നമ്മൾ ലോക്കലായിട്ട് കടകളിൽ നിന്ന് മേടിക്കാറില്ല, കാരണം വാട്ട്സും ആംബിയറും പരമാവധി കുറയാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ 27 ഒരു 8 ആംസ് നമുക്ക് വേണം. അതുകൊണ്ട് ആ രീതി കറക്റ്റ് 8 ആംസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കത് കാണാനുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ 12 0 12 കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, 5 ആംബിയർ. പിന്നെ 4 ഇഞ്ച് കോറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റും തിക്നെസ്സും കണ്ടാൽ തന്നെ അറിയാം. അടുത്ത ഫിൽട്ടർ സെക്ഷനിലേക്ക് വരാം. 2 കപ്പാസിറ്ററാണ് മെയിൻ നമുക്ക് ബോഡി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, 16 UF. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫിൽട്ടർ സെക്ഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ഔട്ട്പുട്ട് വേണമെങ്കിൽ നന്നായിട്ട് കപ്പാസിറ്ററും അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ആംബിയറും വാട്ട്സും പെർഫെക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊരു ബോർഡിൽ തന്നെയാണ് നമ്മൾ 5 ചാനലിൻ്റെ അതുപോലെ സബിൻ്റെ ബോർഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഈ പവർ സെക്ഷനും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റൊക്കെ വന്ന തന്നെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഒരു ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. മെറ്റൽ ഡയോഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പരമാവധി നോയ്സ് എന്ന് കുറച്ച് നമ്മൾ ക്ലീനാട്ടി TD2030 ഐസ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ഈ ഐസ് ഉപയോഗിച്ചാൽ നല്ല പെർഫെക്റ്റ് ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉപയോഗിക്കാൻ കാരണം. പിന്നെ അടുത്തത് സബ് ഫിൽട്ടറാണ്, അതും ഈ ബോർഡിൽ തന്നെയാണ് നമ്മൾ ഒറ്റ ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സബിന്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സബ് ഫിൽട്ടറാണ് വെച്ചിരിക്കുന്നത്, അത് ബോർഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് നമുക്ക് സബിൻ്റെ ബോർഡിലേക്ക് പോകാം. ശരിക്കും ഇത് 2 സബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 MOSFET നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സ്റ്റീരിയാണ്, നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ട് മോണോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 300 350 വാട്ട്സ് നമുക്ക് കിട്ടും. 12 ഇഞ്ച് നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് 12 ഇഞ്ച് JBL നമുക്ക് ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാം. പിന്നെ അടുത്ത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കൂളിംഗ് നമ്മൾ കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്, കാരണം നന്നായിട്ട് ഹീറ്റാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. അതുപോലെ TD2030 നമ്മൾ വെച്ചിട്ടുണ്ട്, 2 കൂളിംഗ് ഫാനാണ് ഇതിന് വെച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ നമ്മൾ സൗണ്ട് റൗണ്ട് തന്നെയാണ് റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്നാ വെച്ചാൽ നല്ല പെർഫോമൻസും നല്ല ക്വാളിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല കപ്പാസിറ്ററും നല്ല ക്വാളിറ്റിയും ഉള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് നമുക്ക് ഫ്രണ്ട് പാനലിലേക്ക് വന്നാൽ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു USB socket, പിന്നെ ഫ്രണ്ടിൽ ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ സെൻട്രൽ LCD വരുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെയുള്ളതാണ് USB FM board. ഇതും നല്ല റേറ്റുള്ള തന്നെയാണ് നമ്മളെടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സോക്കറ്റ് USB socket അവിടെ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഡിലേ വെച്ചിട്ടുണ്ട്, 2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, അതും ഒരു 2 സെക്കൻഡ് നമ്മളൊരു നമുക്ക് ഡിലേ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. അപ്പം ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് വിട്ടാൽ മതി. അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ആംപ്ലിഫയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.